നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഒരു കുസൃതി ചോദ്യം പോലെ വന്ന ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ടു വീലറുകൾ അല്ലെങ്കിൽ ഫോർ വീലറുകളില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിർത്തിയിടുമ്പോൾ അതിന് പ്രത്യേകമായ ദിക്കുകളുണ്ടോ? നേരെ വിപരീതമായി പാർക്ക് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ്? ചോദ്യം കമൻറ്റിൽ വന്നതാണ്. കേൾക്കുമ്പോൾ വിചിത്രവും ചിലപ്പോൾ ആവശ്യമില്ലാത്തത് എന്ന് തോന്നാവുന്ന രീതിയിൽ കമൻ്റ് ചോദിച്ചിരിക്കുന്ന ആളും പറയുന്നുണ്ട്, എൻ്റെ ചോദ്യം അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഒരിക്കലും അവിവേകമല്ല. കാരണം സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല ഒരു വലിയ മെസ്സേജാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാഹനങ്ങളെല്ലാം നിർത്തിയിടുമ്പോൾ ഒന്നുകിൽ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട്, അതിൻ്റെ മുൻവശം എപ്പോഴും വടക്കോട്ടോ കിഴക്കോട്ടോ ആയിട്ടായിരിക്കണം ഏതൊരു വാഹനമായാലും നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അല്ലാതെ കടകളുടെ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ദിക്ക് നോക്കണ്ട, മറിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് പാർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് ദിക്കിലേക്ക് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിച്ച് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനമാണെങ്കിൽ കംപ്ലൈൻറ്റുകൾ കുറവായിരിക്കും. അതുകൂടാതെ വഴിയിൽ യാത്രാ തടസ്സങ്ങളും കുറവായിരിക്കും. അപ്പോൾ ചോദ്യം ചെറിയ ചോദ്യമാണെങ്കിലും വലിയ ഉത്തരമാണ്. എപ്പോഴും ഏതൊരു വാഹനമായാലും നമ്മുടെ ഭവനങ്ങളിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം സ്വകാര്യ വാഹനങ്ങളായാലും അതേപോലെ തന്നെ പബ്ലിക് വാഹനങ്ങളായാലും ആ വാഹനങ്ങളെല്ലാം വടക്കോട്ടോ കിഴക്കോട്ടോ ഫ്രണ്ട് വരാവുന്ന രീതിയിൽ പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചിടുന്നതിൻ്റെ അത്രയും മെയിൻ്റനൻസ് ചിലവുകളൊന്നും നമുക്കുണ്ടാവില്ല. കംപ്ലൈൻറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ചെറിയൊരു ചോദ്യമാണെങ്കിലും വലിയ ഉത്തരമാണ്. അല്ലാതെ ഒരിക്കലും ആ ഒരു ചോദ്യം കുനിഷ്ഠ ചോദ്യമല്ല. നമ്മുടെ സമൂഹത്തിനുള്ള ഏറ്റവും നല്ല ഒരു മെസ്സേജാണ്. നമ്മളിത് പറയണമെന്ന് എഴുതിയിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ പല പല ചിന്തകൾക്കിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ മറന്നു പോകും. അപ്പോൾ എന്തായാലും ചെറിയ ഒരു ചോദ്യവും വലിയ ഒരു ഉത്തരവും. എപ്പോഴും വാഹനങ്ങൾ ടു വീലർ പാർക്ക് ചെയ്താലും കാറ് എന്ത് വാഹനങ്ങളായാലും പാർക്ക് ചെയ്താലും അത് കിഴക്കോട്ടോ വടക്കോട്ടോ ഫ്രണ്ട് വരാവുന്ന രീതിയിൽ പാർക്ക് ചെയ്താൽ അതിന് കംപ്ലൈൻറ്റുകൾ കുറവായിരിക്കും. നല്ല രീതിയിൽ തന്നെ ആ വാഹനം കൊണ്ട് നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. അപ്പോൾ എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുക. എപ്പോഴായാലും കമൻ്റ് ശ്രദ്ധിക്കും. അതിലേക്കുള്ള മറുപടികൾ ഉടനെക്കുടനെ അല്ലെങ്കിൽ പോലും, കാരണം നമുക്ക് ഒരുപാട് എപ്പിസോഡുകൾ, ഒരു ദിവസം രണ്ട് എപ്പിസോഡാണ്, പിന്നെ ഒരെണ്ണം അഡീഷണലായിട്ട് വന്നിരിക്കുന്നത് മാത്രമാണ് കുറ്റപത്രം. അപ്പം അതുകൊണ്ട് ചോദ്യത്തിന് കുറച്ച് കഴിഞ്ഞിട്ടായാലും ഉത്തരം കിട്ടും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.